അനിയത്തിയായി ഞാനൊരുക്കി അങ്ങനെ എൻ്റെ ചേച്ചി ഒരു ബ്രൈഡ് ആയിരിക്കുവാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രൈഡ് വന്നിട്ട് വേറെ ആരും തന്നെയല്ല എൻ്റെ സ്വന്തം ചേച്ചിയാണ് ബ്രൈഡ് ഭയങ്കര കോപ്പറേറ്റീവ് ആയതുകൊണ്ടായിരുന്നു ബ്രൈഡിൻ്റെ അനിയത്തിയായി ഒരുക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഹെയർ ഒക്കെ പ്രിപ്പയർ ചെയ്തു വന്നപ്പോഴേക്കും ആൾ നല്ല കൂർക്കം വെളിച്ചു ഉറക്കം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലും മികച്ച ബ്രൈഡിനെ ഇനി സ്വപ്നങ്ങളിൽ മാത്രം എന്ന് വേണമെങ്കിൽ പറയാൻ നല്ല ഉറക്കമായിരുന്നുണ്ട് കാരണം രണ്ടരക്കാണ് നമ്മൾ മേക്കോവർ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലുക്കിനകത്ത് ഒരു ട്രഡീഷണൽ ലുക്കാണ് നമ്മൾ കൊടുക്കാമെന്ന് ചോദിച്ചോക്കുന്നത് ഒരു പക്ക ട്രഡീഷണൽ ലുക്ക് അതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് ലൈൻസ് ഒക്കെ കൊടുത്ത് ബൺ ഹെയർ സ്റ്റൈലിൽ നമ്മൾ ലെയർ ലെയർച്ചൂട്ടിയായിട്ടാണ് പെയർ ചെയ്തേക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഫേസ് മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിന് മുന്നിൽ ലെൻസ് ഇടണം ലെൻസ് മുഖ്യം ബിഗിലേ അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ് ഞാൻ തന്നെ ഇട്ടോളാം പിന്നെ ലാസ്റ്റ് പറഞ്ഞു നീ ഇട്ട് തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ലെൻസ് വന്നിട്ട് ഹെയർ സെൽ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങളുടെ മേക്കോറിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടുന്ന സമയത്ത് എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് ഷെയ്ഡ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നതിനും ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സെൽ ബ്രൗൺ ഹണി ഈ മൂന്ന് ഷെയ്ഡാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കാരണം ഈ മൂന്ന് ഷെയ്ഡ് ആകുമ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ ഐ ലുക്ക് നല്ലോണം എൻഹാൻസ് ചെയ്ത് വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ആണ് പിന്നെ വേറൊരു കാര്യം പിന്നെ നമ്മുടെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിലെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം അങ്ങനെ ലെൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ട് എൻ്റെ ചേച്ചിയുടെ കല്യാണം ഒന്നും തന്നെയല്ല ഇന്ന് ചേച്ചിക്ക് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഷൂട്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് മുന്നേ ഞാനൊരു കഥ ചൊല്ലിട്ടുമ്പോൾ അപ്പം സീൻസ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്ന് തുടങ്ങി നമുക്ക് പറയാം ആ ടൈമിലാണ് ഞാൻ മേക്കപ്പിൻ്റെ ഗ്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വന്ന് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ തന്നെ വാങ്ങിച്ചു വെച്ചായിരുന്നു പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം നെറ്റിച്ചുകൊണ്ട് എനിക്ക് വർക്കും കാര്യങ്ങളും ഒന്നും തന്നെ വന്നില്ല കാരണം എല്ലാവർക്കും നമ്മളെ വിശ്വസിച്ച് വർക്ക് തരാൻ ഒരു പേടി കാരണം കാരണം എൻ്റെ ഒരു വർക്ക് വെച്ചിട്ടും ഞാൻ ഒരു പോർട്ട്ഫോളിയോ പോലും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എന്തു ചെയ്യും ഇനി വെളിയിൽ നിന്നൊരു മോഡലിനെ വിളിക്കുന്ന കാര്യം എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആവുമായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്യും അയ്യോ ഇനി വാങ്ങി വെക്ക് പ്രോഡക്റ്റ് എല്ലാം വാങ്ങി വെക്കുകയും ചെയ്ത് ഇനിയിപ്പോൾ അവസ്ഥയിൽ നിന്നപ്പോഴാണ് എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് മോഡലാവാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ മോഡലാവാം നമുക്ക് ഷൂട്ട് നടത്താനും അങ്ങനെ ചേച്ചി മോഡലായിരുന്നു ഓക്കെ ആവാൻ സമ്മതിച്ചു അല്ലെങ്കിലും ചേച്ചി സമ്മതിച്ചതിനത് വേറെ കാര്യം കാരണം ഇനി ഞാൻ ഓക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ചേച്ചി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ചേച്ചിയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ മോഡലാക്കിയത് ഞാൻ ആദ്യമായിട്ട് ഒരു ഫുൾ ബ്രൈഡിനെ റെഡിയാക്കി എടുക്കുന്നത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ മോഡലും കാര്യങ്ങളൊക്കെ ഫിറ്റ് ആയ സമയത്താണ് നമുക്ക് അടുത്ത പണി കിട്ടിയത് വേറെ ഒന്നും തന്നെയല്ല നമുക്ക് ഇങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരുടെ ഫ്രണ്ടിലൂടെ നമ്മൾ പ്രെസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല ക്യാമിൽ വേണം ഫോട്ടോസ് എടുക്കുക അല്ല നമ്മൾ ഫോണിലും ഒക്കെ വീഡിയോസിലും ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വർക്കിൻ്റെ ഔട്ട്പുട്ട് അത്രത്തോളം കിട്ടില്ല അപ്പം ഞാൻ വീണ്ടും നമുക്ക് ഫോട്ടോഗ്രാഫറിനെ തപ്പി നടക്കാൻ തുടങ്ങി എവിടെയുണ്ട് നല്ല ഫോട്ടോഗ്രാഫർ അങ്ങനെ അങ്ങനെ തപ്പി തപ്പി നടന്നപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളായി ആ സമയത്ത് ദൈവത്തെ പോലെയെന്ന് വേണമെങ്കിൽ പറയാം എനിക്കൊരു ഫോട്ടോഗ്രാഫറിനെ കിട്ടി അത് വേറെ ആരും തന്നെയല്ല അജിമൻ ണനാണ് കാരണം ഞാൻ ആ വർക്ക് എൻ്റെ ഒരു ഔട്ട് പുട്ട് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല എൻ്റെ ഒരു വർക്കിൻ്റെ ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല പക്ഷെ ആ ഒരു ടൈമിൽ പോലും എന്നെ വിശ്വസിച്ച് ആ ഞാൻ നിനക്ക് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞ് വന്നൊരു ചേട്ടനാണ് അത് വന്നിട്ട് ആ ചേട്ടൻ മീൻസ് ഞാനിപ്പം ഒരു നിലയിൽ ഇപ്പം എനിക്ക് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടണമെങ്കിൽ ഞാൻ ഈ ഒരു നിലയിൽ എത്തി നിൽക്കണമെങ്കിൽ അന്ന് എന്നെ വിശ്വസിച്ച് എനിക്ക് ഫോട്ടോ എടുത്ത അജുമരണനാണ് ഞാൻ എത്രയൊക്കെ വളർന്നാലും ഞാൻ എന്നും കടപ്പെട്ടിരിക്കും കേട്ടോ എനിക്ക് നേരിട്ടൊരു താങ്ക്സും കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ ഞാൻ ഇതിൽ പറയുവാണ് അങ്ങനെ നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ സെറ്റായി അങ്ങനെ നമ്മൾ ഷൂട്ട് നടത്തി അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ഷൂട്ട് കഴിഞ്ഞത് അങ്ങനെ നമ്മുടെ ഷൂട്ടിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടി നമ്മൾ ഔട്ട് പുട്ടൊക്കെ കിട്ടി നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടി തുടങ്ങി അതിനൊക്കെ ശേഷമുള്ള നമ്മുടെ സെക്കൻഡ് ഷൂട്ടാണ് ഇത് വന്നിട്ട് അപ്പോൾ ഈ സെക്കൻഡ് ഷൂട്ടിൽ സെയിം അതേ മോഡലും സെയിം അതേ ഫോട്ടോഗ്രാഫേഴ്സ് തന്നെയാണ് എനിക്ക് ഇന്നത്തെ നമ്മുടെ ഷൂട്ടും ചെയ്തു തരുന്നത് അതിൽ പിന്നെ എനിക്ക് അജ്മനാളനെ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അവൻ കാരണമാണ് ഇപ്പോൾ അജ്മനാളനെ ഞാനെ നമ്മി കോൺടാക്റ്റ് ചെയ്ത് വന്ന് എനിക്ക് അങ്ങനെ നല്ലൊരു ഫോട്ടോഗ്രാഫറിനെ കിട്ടിയത് അപ്പം ഇതിൻ്റെയൊക്കെ പുറകിൽ ഞാൻ മാത്രമല്ല കുറേ പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ എന്നും എൻ്റെ നന്ദി പറയുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ഇന്നത്തെ ഷൂട്ടങ്ങ് പൊളിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മൾ മേക്കോവർ ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മേക്കോവർ എൻ്റെ കാര്യങ്ങളൊന്നും എനിക്കടുത്ത് പറയാൻ പറ്റില്ല കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങളും കഥകളും ഒക്കെ പറയാനുണ്ടായിരുന്നില്ല അതൊക്കെ നിങ്ങൾ കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഈ ഒരു ഷൂട്ടിനകത്ത് നമുക്ക് ഓർണമെൻറ്റ്സ് തന്നേക്കുന്നത് ഗോൾഡൻ ഗോസിപ്പ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ എനിക്ക് ഓൾറെഡി എൻ്റെ വേറൊരു ഷൂട്ടിന് ഇവർ ഓർണമെൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഷൂട്ടിന് നമുക്ക് തന്നേക്കുന്നത് അവർ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് വെങ്കിളേച്ചേടെ വീട്ടിലാണ് ഇത് വെങ്കിളചേച്ചി കാണൂലെന്ന് എനിക്കറിയത്തില്ല ചേച്ചി നമുക്ക് ആ ലൊക്കേഷനും കൂടെ തന്നുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ എടുക്കാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് ആ നിൽക്കുന്നതിൻ്റെ ചേച്ചിയും അവിടെ നിൽക്കുന്ന അജ്മലുമാണ് അപ്പം നമ്മൾ ഈ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി ഇൻഡോർ ഷൂട്ട് ചെയ്യുവാണ് കേട്ടോ ഭയങ്കര കുറേ ടൈമൊന്നും എടുത്തില്ല ഒരു രണ്ട് മണിക്കൂറിന് നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിൽ വന്നായിരുന്നു അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ ഫോട്ടോസ് നമുക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് അങ്ങനെ ഷൂട്ട് ചെയ്യുവാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുകയാണ് കാരണം രണ്ടരയ്ക്ക് വേണമെങ്കിൽ പരിപാടിയാണ് അപ്പോൾ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആവാം വിചാരിച്ചു ഞാൻ അവിടെ ഇരിക്കുവാണ് ഇരിക്കുകയാണ് പിന്നെ നമ്മൾ ബാക്കി ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇത് വന്നിട്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടുതൽ നമ്മുടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുക്കൂ എന്നാണ് ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പൊ ഷൂട്ടിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം എങ്ങനെയുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഏകദേശം ഒരു ഇത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലോട്ട് പോവാണ് അക്കപ്പടെ എല്ലാവരും നല്ല ഫെഷൻ ഇരിക്കുമായിരുന്നു അങ്ങനെ വീട്ടിലൊക്കെ വന്ന് എന്തായാലും കഴിക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാനും ചേച്ചിയും മീൻസ് നമ്മുടെ ഓർണമെൻസും മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ റിമൂവ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ എല്ലാവരും നല്ല ക്ഷീണിച്ചായിരുന്നു കാരണം രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ് തലേന്ന് നമ്മൾ രാത്രി ഉറങ്ങിയത് പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ എങ്ങാണ്ടാണ് ഏകദേശം എനിക്ക് തോന്നുന്നു കറക്റ്റ് ഒരു ഒരു മണിക്കൂറോളം നമ്മൾ ഉറങ്ങിയിട്ടുള്ളൂ കാരണം നമുക്ക് സാരി ട്രിപ്പ് ചെയ്ത് വെക്കണമായിരുന്നു റൂം സെറ്റ് ചെയ്യണമായിരുന്നു നമ്മുടെ ലൊക്കേഷൻ്റെ എല്ലാം സെറ്റ് ചെയ്യണമായിരുന്നു ഓർണമെൻ്റ്സ് ഒക്കെ ആയിട്ട് വെക്കണമായിരുന്നു അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളും പിന്നെ നമ്മൾ തലേന്ന് രാത്രി അവിടെ പോയേക്കുമായിരുന്നു അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല ടയേർഡൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഞാൻ ചേച്ചിയും കൂടി അപ്പം ഇതൊക്കെ പോട്ടെ അങ്ങനെ നമ്മൾ ഫുള്ള് റിമൂവ് ചെയ്യാൻ തുടങ്ങുകയാണ് പിന്നെ നമ്മൾ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം നമ്മൾ ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും വളരെ ഡൗട്ടാണ് ഹെയർ സ്റ്റൈൽ പോവോ കുറച്ച് നേരം കഴിയുമ്പോൾ പോവുക പോകുമെന്ന് ഞാൻ അതിൻ്റെ ഒരു കാര്യമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മളിന്ന് എത്ര കൈയിട്ട് ചെലമ്പിയാൽ പോലും നമ്മുടെ ഹെയർ സ്റ്റൈൽ പോകത്തില്ല പോയി അങ്ങനെ നമ്മൾ ഫുൾ ഏകദേശം മേക്കപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് അപ്പോൾ റിമൂവ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ ഫുഡും കഴിച്ചു അപ്പം തന്നെ കയറി കിടന്ന് ഉറങ്ങിയതാണ് പിന്നെ നമ്മൾ എണ്ണിക്കുന്നത് വൈകിട്ട് ക്യാമറ അഞ്ചുമണിക്കാണ് ോട്ടേ പോലെ നമ്മൾ സാരി തയ്ക്കാൻ പോകുന്നു നല്ല സാരിയല്ല ബ്ലൗസ് തയ്ക്കാൻ പോകുന്നു ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് ഉറപ്പച്ചിന്നാണ് ഞങ്ങൾ ഇന്നിച്ച് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സൗണ്ടിലും കാര്യങ്ങളിലൊക്കെ വല്ലാത്തൊരു വ്യത്യാസം പോലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലൗസ് തയ്ക്കാൻ പോകണം രണ്ട് ദിവസം കഴിയുമ്പോൾ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട് മാരേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസും കാര്യങ്ങളൊക്കെ തയ്ക്കാനും പിന്നെ അമ്മയുടെ ഒരു ബ്ലൗസും കാര്യങ്ങളൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങളുടെ റോഡ് കണ്ടോ ഞങ്ങളുടെ റോഡ് ഭയങ്കര സൂപ്പർ റോഡാണ് റോഡിൽ കൂടെ നമുക്ക് വെള്ളമൊക്കെ ഓടിച്ചു പോകാം സോറി വെള്ളമൊക്കെ തൊഴിഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലാണ് അം മാതിരി മൊത്തം ഒട്ടും പൊട്ടി പൊളിഞ്ഞു കിടക്കുകയാണ് ഒരു വണ്ടി പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന റോളാണ് എനിക്കറിയത്തില്ല എത്ര പേര് ഇവിടെ മറിഞ്ഞടിച്ച് വീണിട്ടുണ്ടെന്ന് തന്നെ ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ വന്ന് നമ്മുടെ പൂച്ചക്കുട്ടന്മാരുണ്ട് അവരെ കളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വീടേക്കകത്തേ ഭയങ്കര കൂടുതലായിട്ടും ഞാൻ നിങ്ങളോട് ചെയ്ത് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കുകയും ചെയ്യുന്നില്ല അപ്പോൾ വലിയ ചേട്ടനെ ഞാനും ചേച്ചി ഞങ്ങളുടെ പൂച്ചക്കുട്ടന്മാർ അവരുടെ അമ്മയും കൂടെയൊക്കെ ഇരുന്ന് നമ്മൾ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കമ്പിട്ടൊക്കെ ഇങ്ങനെ കൊടുത്ത് ഭയങ്കര കുത്തി തി മറിഞ്ഞൊക്കെയാണ് ടീച്ചറ കളിക്കുന്നത് എനിക്ക് അറിയത്തില്ല കുടലുമലയൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് പോകുമെന്നൊക്കെ അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു സപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സപ്പോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ ബൈ ഡേസ്